हाय फ्रेंड्स नमस्कार नाम वीडियो आईटा वन इन वीडियो प्रधान डिस्कसा केरला टीचर एलिजिबिलिटी टेस्ट अल नाम एच एस ए भाग एच एस ए विलो अब अगर भाग स्पेशल केरला गवर्नमेंट കേറ്റിട്ട് എക്സാം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എഴുതി എടുക്കാത്തവർക്ക് കൂടെ എഴുതി എടുക്കാനുള്ള ഒരു അവസരമാണ് കാരണം നമുക്കറിയാം കേറ്റിട്ട് സർട്ടിഫിക്കറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എച്ച്എസ്സി എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നത് നിയമപ്രാബല്യത്തിൽ വന്നതുകൊണ്ട് എല്ലാവർക്കും എച്ച്എസ്സിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കേറ്റിട്ട് കൂടി തീരും അല്ലേ അപ്പോൾ എല്ലാവരും ഒരു ടെൻഷനിലാണ് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട് സിലബസ് കേന്ദ്രീകൃതമായിട്ടുള്ള പഠനമുണ്ട് अब यानिवे पर कैटे सिलबसो एने मार्क स्कोर अलग ए पढ़ी अगर सिलबसएं पर निशन कुान पाने अब तेरह धारा का अगर भाग वीडियो तेज अब या कटे और व्यक्ति अब यानिंग कैटे नाम नोकबिंग സത്യം പറയാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ കേറ്റിട്ടിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോച്ചിംഗ് ഒന്നും പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം കാരണം ഞാനൊക്കെ കേറ്റിട്ട് എങ്ങനെയാണ് നേടിയെടുത്തത് അല്ലെങ്കിൽ എങ്ങനെ എഴുതി എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു നിയമപ്രാബല്യത്തിൽ അതുവരേക്ക് നമുക്കറിയാമല്ലോ നമ്മൾ സർവീസിൽ കയറി ഇത് വർഷത്തിനുള്ളിൽ നമ്മൾ കേറ്റിട്ട് എക്സാം എഴുതി എടുത്താൽ മതി എന്നായിരുന്നു ഇതിന് മുന്നത്തെ നിയമം അപ്പോൾ നിയമം മാറിയപ്പോഴും കേട്ടിട്ട് വേണമല്ലോ ഇപ്പോൾ എക്സാം എങ്ങനെയാണെന്നതിനെക്കുറിച്ചോ എന്താണ് സിലബസ് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ആയി പോവുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എക്സാം ആണ് അപ്പോൾ നമുക്ക് എക്സാമിനെ കുറിച്ച് അറിയില്ലല്ലോ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കണം അല്ലേ അപ്പോൾ എന്ത് ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാറ്റഗറി അതായത് കാറ്റഗറി 2 ആണ് അപ്ലൈ ചെയ്തത് കാറ്റഗറി 2 ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു എന്താണ് ലെവൽ എന്ന് അറിയണമല്ലോ ആ ലെവൽ അറിയാൻ വേണ്ടി മാത്രം എക്സാമിന് അറ്റൻഡ് ചെയ്തതാണ് അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ചെയ്ത മുന്നൊരുക്കം എന്ന് പറയുന്നത് എന്തായാലും ഏതുണ്ടോ ഇല്ലയോ സൈക്കോളജി എന്തായാലും ഉണ്ടാവും അത് ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പോൾ സൈക്കോളജി നമ്മൾ ബി എഡിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ടി ടി സിക്ക് പഠിക്കുമ്പോൾ ഒക്കെ നമുക്കറിയാം നമുക്ക് സൈക്കോളജി എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ സൈക്കോളജി ഒഴിവാക്കാൻ പറ്റാത്തതാണല്ലോ അപ്പോൾ സൈക്കോളജിക്ക് ഉള്ള നമുക്ക് ബുക്സ് ഉണ്ട് നമ്മുടെ എഴുതിയിട്ടുള്ള നോട്ട്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ബി എഡിന് പഠിക്കുമ്പോഴുള്ള എല്ലാ സൈക്കോളജിയുടെ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിച്ചു കാരണം നമ്മൾ പഠിച്ച് തന്നെ ഒന്നുകൂടെ വായിക്കുമ്പോൾ നമുക്ക് ഇത്രയും എളുപ്പമാണ് അല്ലേ അപ്പോൾ വേറെ സ്പെഷ്യൽ ബുക്സ് ഒന്നും വാങ്ങിച്ചില്ല സൈക്കോളജി ടെക്സ്റ്റാണ് നന്നായിട്ട് വായിച്ച് പഠിച്ചു പിന്നെ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മലയാളം ആയതുകൊണ്ട് മലയാളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചില്ല പ്രധാനമായും പഠിച്ച സൈക്കോളജി തന്നെ ആയിരുന്നു എക്സാമിന് പോയി ഭയങ്കര പേടിയൊക്കെ ആയിട്ടാണ് എക്സാമിന് പോയത് എങ്ങനെയാണ് എക്സാം എന്നറിയില്ല എന്താണ് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പോൾ എക്സാം ഹാളിൽ പോയി എക്സാം അറ്റൻഡ് ചെയ്തു ടെൻഷൻ അടിക്കേണ്ടതായിട്ട് ഒന്നും ഉണ്ടായതായി തോന്നിയില്ല കാരണം സൈക്കോളജി കാറ്റഗറി 2 ആണല്ലോ യു പി ലെവലിലുള്ള എക്സാമാണ് അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സൈക്കോളജിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു വിഷയം ഇംഗ്ലീഷ് വിഷയം നമുക്ക് അറിയാത്തവർക്ക് പോലും ഇപ്പോൾ നമ്മൾ പാരഗ്രാഫ് ഒരു പാരഗ്രാഫ് വന്ന് അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ലെവലാണ് പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സോഷ്യലാണോ ഇ വി എസ് ആണോ നമുക്ക് അറിയാവുന്ന വിഷയം ഏതാണോ അത് സെലക്ട് ചെയ്യുക അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫുൾ വന്നത് നമ്മൾ ജനറൽ നോളജ് ടൈപ്പോ അല്ല പകുതി അങ്ങനെയായിരിക്കും പിന്നെ ഒന്ന് പെഡഗോഗിയുടെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അതായത് നമുക്കറിയാം പെഡഗോഗി എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ലെവലുള്ള അല്ലെ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യലാണെങ്കിൽ ഇപ്പോൾ ഒരു മാപ്പ് തന്നോ അല്ലെങ്കിൽ ഒരു ഗ്ലോ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഈ സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മാപ്പാണോ ഗ്ലോബാണോ അല്ലെങ്കിൽ ചാർട്ട് വർക്കുകളാണോ ഇങ്ങനെയുള്ള അപ്ലൈഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ലോജിക്കലി നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ കുട്ടികളോട് ഇടപഴകുന്നത് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അത് വെച്ച് തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അപ്പോൾ ഇത്ര എക്സാമിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കില്ല എന്നത് തന്നെയാണ് അപ്പം കാറ്റഗറി 2 എഴുതാൻ പോകുന്നവർക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കുക സൈക്കോളജി നന്നായിട്ട് പഠിക്കുക സൈക്കോളജി നന്നായി
കൂടുതൽ മാർക്ക് ഉള്ളത് ദെൻ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ അത്യാവശ്യം നോളജ് അതായത് പ്രാക്ടിക്കൽ ലെവലിലുള്ള നോളജ് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് പാസ് മാർക്ക് നേടാനായിട്ട് പറ്റും ദെൻ രണ്ടാമത് ഞാൻ യു പി മാത്രമാണല്ലോ നേടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നമുക്ക് ഹൈസ്കൂൾ കൂടെ നോക്കാം എന്നാലും നെക്സ്റ്റ് ടൈം അതായത് ഇപ്പോൾ 6 മാസത്തിൽ ഒരിക്കലാണല്ലോ എക്സാം നടത്തുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഡിസംബറിൽ അപ്ലൈ ചെയ്തു ദെൻ നെക്സ്റ്റ് 6 മാസം ആകുമ്പോഴേക്കും തന്നെ അടുത്ത എക്സാമിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ വിചാരം യു പിയുടെ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നതാണ് വിചാരം അപ്പോൾ ആ ഒരു ലെവലിലാണ് അന്നും പക്ഷേ നേരെ പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സൈക്കോളജി പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റിയില്ല സൈക്കോളജി അത്യാവശ്യം നോക്കി പിന്നെ ഹൈസ്കൂൾ ലെവലായതുകൊണ്ട് എങ്ങനെയാണ് ഇതേ ലെവലിലുള്ള എക്സ്പെക്റ്റേഷനിലായിരുന്നു നമ്മൾ എക്സാം ഹോളിലൊക്കെ പോയത് പഠിച്ചൊന്നുമില്ല അധികം പഠിച്ചില്ല പ്രതീക്ഷയൊന്നും ഇല്ലാതെ തന്നെയാണ് പോയത് പക്ഷേ എക്സാം ഹോളിൽ കയറിയപ്പോൾ ശരിക്കും ഷോക്കായി പോയി കഴിഞ്ഞാൽ യു പിയുടെ ലെവലിലുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ മനസ്സിൽ കരുതിയിട്ടാണ് ഹൈസ്കൂളിലേന് അറ്റൻഡ് ചെയ്യാൻ പോയത് പക്ഷേ യു പിയിൽ നമ്മുടെ സൈക്കോളജി മലയാളത്തിൽ എഴുതാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാം അപ്പോൾ നമ്മൾ നോട്ട്സൊക്കെ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് പോയത് ഇപ്പോൾ ഹൈസ്കൂൾ ലെവലിൽ പോയപ്പോൾ സൈക്കോളജിക്ക് നമ്മൾ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് അതായിരുന്നു ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം അത് പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോയി പിന്നെ ടെൻഷനാവണ്ട അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും സ്കോർ ചെയ്യാമെന്നുള്ള ചിന്തയിൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ സുഖമായിട്ട് സൈക്കോളജി നമ്മൾ അറ്റൻഡ് ചെയ്തു എൻ്റെ ഈ രണ്ട് എക്സാംസിൻ്റെയും സ്കോർ എടുത്തു കഴിഞ്ഞാൽ ചില അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സൈക്കോളജി തന്നെയായിരുന്നു അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലാംഗ്വേജാണ് മലയാളം അത്യാവശ്യ ലാംഗ്വേജ് അത്യാവശ്യ ജ്ഞാന വിജ്ഞാനം അവനവൻ്റെ വിഷയത്തിലുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ജനറൽ നോളജ് ടൈപ്പ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം തന്നെ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പിന്നെ പ്രാക്ടിക്കൽ ലെവലായിട്ടുള്ള അപ്ലൈഡ് ആയിട്ടുള്ള പെഡഗോഗി എന്നുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നത് നമ്മളത്യാവശ്യം നമുക്ക് വിവരം നമ്മുടെ വിഷയത്തെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസൊക്കെ വന്നാൽ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ അതും അറ്റൻഡ് ചെയ്തു പക്ഷേ അത് അറ്റൻഡ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ 100% ഉറപ്പായിരുന്നു എനിക്ക് ഒരിക്കലും ഈ എക്സാമിന് പാസ്സാകാൻ പറ്റില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പം പാസ്സായി അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിലബസ് അപ്പോൾ ഞാൻ അന്നങ്ങനെ കിട്ടിപ്പോയി ഇപ്പോൾ ഇപ്പോഴാണ് നോക്കുമ്പോഴേ എല്ലാവരും സിലബസ് കേന്ദ്രീകൃതമായിട്ടുള്ളൊരു പഠനത്തെക്കുറിച്ച് പറയുന്നു കേട്ടതിന് വേണ്ടി സ്പെഷ്യൽ കോച്ചിങ്ങിന് പോകുന്നു അപ്പോൾ ഞാൻ കോച്ചിങ്ങിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ ഇതിന് അത്ര വലിയ വിഷയങ്ങളോ അത്ര വലിയ ഡിവൈഡ് അതായത് നമുക്ക് ഒരുപാട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വിഷയമോ ഒന്നുമല്ല കേട്ടേറ്റിനുള്ളത് നമ്മുടെ വിഷയവും സൈക്കോളജിയും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കേട്ടിട്ട് നേടിയെടുക്കാം അപ്പോൾ ഇതിന് സ്പെഷ്യൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയമായി അപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം എഴുതണം പ്രിപ്പയർ ചെയ്യേണ്ടതല്ല പ്രിപ്പയർ ചെയ്യണം പ്രധാനമായിട്ടും നമ്മൾ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ വിഷയം അറിഞ്ഞിരിക്കണം പെഡഗോഗി മെത്തഡോളജിയൊക്കെ അറിഞ്ഞിരിക്കണം അതിനുള്ള നോട്ട്സ് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ നോട്ട് നമ്മൾ ബിഎഡിന് പഠിക്കുമ്പോൾ തന്നെയുള്ള നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് അതിനടുത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് സൈക്കോളജിയാണ് ഒഴിവാക്കാൻ പറ്റാത്തതാണ് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ബിഎഡിന് പഠിക്കുമ്പോൾ ഒരു ബുക്ക് നമ്മൾ എന്തായാലും മേടിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ഈ രണ്ടും ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ബിഎഡും ടിടിസിയും കഴിഞ്ഞവരാണെങ്കിൽ അപ്പോൾ ആ രണ്ടും ഉണ്ടെങ്കിൽ സുഖമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ സൈക്കോളജി ഏകദേശം നമുക്ക് കിട്ടാവുന്നൊരു വിഷയമാണ് ഇനിയിപ്പോൾ സൈക്കോളജി ഏത് ബുക്കാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ബുക്കുണ്ട് അതുപോലെ നല്ല ബുക്സുകളൊക്കെ കിട്ടുന്നുണ്ട് അതല്ലാതെ കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കേഡറ്റിന് വേണ്ടിയിട്ടുള്ള ബുക്സുകളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നോക്കാം അതിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പം ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടാവുക നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട് തന്നെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോയാൽ ഈസി ആയിട്ട് കേട്ടിട്ട് നേടാവുന്നേ ഉള്ളൂ അത്ര വലിയ കടമയോ ബലിയറോ മലയോ ഒന്നുമല്ല കേട്ട എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേട്ടിട്ട് നേടാനായിട്ട് സാധിക്കും എല്ലാവരും ശ്രമിക്കുക പേടിച്ച് മാറി നിൽക്കരുത് വലിയ കടമയാണെന്ന് വിചാരിക്കരുത് ഇത്രയേ ഉള്ളൂ എക്സാം വളരെ നിസ്സാരമാണ് സൈക്കോളജി കുറച്ചറിയുക അവനവൻ്റെ വിഷയം കുറച്ചറിയുക സുഖമായിട്ട് കാറ്റഗറി നേടിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മെയിൽ എക്സാം എല്ലാവരും അപ്ലൈ ചെയ്യുക ഫസ്റ്റ് ചാൻസ് തന്നെ നേടാനായിട്ട് സാധിക്കട്ടെ ഒരു തരത്തിലെ പ്രിപ്പറേഷൻസും ഇല്ലാതെ വെറും കുറച്ച് കാര്യങ്ങൾ മാത്രം അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോയാൽ എന്നെ കൊണ്ട് അത് സാധിച്ചുവെങ്കിൽ തീർച്ചയായും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു